കേരളത്തിന്റെ ജാതി വ്യവസ്ഥയെ ഉന്മൂലനം ചെയ്യണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടിയും പുരോഗമന ആശയങ്ങൾ നടപ്പാക്കുന്നതിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈ ഞാൻ. അതെ, ആ എനിക്ക് പത്രപ്രവർത്തകരായ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് എല്ലാവരും വിളിച്ചു എത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി വള്ളി പുള്ളി ദീർഘം തെറ്റാതെ എഴുതിയെടുക്കുകയും അത് പത്രങ്ങളിലും ചാനലുകളിലും കാണിക്കുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ ആയിപ്പോവും. അതാണ് കേരളത്തിൽ ഒരു ജാതി വ്യവസ്ഥയുടെ ആവശ്യമില്ല. കേരളത്തിൽ മനുഷ്യജാതി എന്ന് പറയുന്ന ഒരു ഒറ്റ ജാതി മാത്രമാണ് ഉള്ളതെന്നും ആ മനുഷ്യജാതിയുടെ കീഴിൽ കേരള ജനതയെ ഒന്നായി അണിനിരത്തണം എന്നുമാണ് എൻ്റെ ഒരു ചിന്താഗതി. ആ ചിന്താഗതിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, കേരളത്തിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പല മേഖലകളിലേക്കും ഇന്നും പലരും കടന്നു വരാത്തത്. ഇന്നും കേരളത്തിൽ ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന ഖേദകരമായ വാർത്ത വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഈ അടുത്തിടെ മനസ്സിലാക്കുന്നത്. അതൊക്കെ പണ്ടേ അന്യം നിന്ന് പോയെന്നൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് എഴുതിയെടുത്താൽ മതി, മനസ്സിലായി. എന്നെ പോലെ ചരിത്രാവലോകനവും വിവരമുള്ള ആൾക്കാരെയൊക്കെ ഇനിയെങ്കിലും എന്താണ് പറയുക, ബഹുമാനിക്കാൻ പഠിക്കട്ടോ, ബഹുമാനിക്കാൻ പഠിക്കും. ഞാൻ പറയുന്ന എഴുതിയെടുത്താൽ മതി, പണ്ടത്തെ കാര്യമാണോ ഇപ്പോഴത്തെ കാര്യമാണോ എന്നൊന്നും ആരും ചിന്തിക്കാൻ നിൽക്കണം. നമ്മൾ എന്ത് പറയുന്നു അതാണ് ഇപ്പോഴത്തെ കാര്യം, മനസ്സിലായോ? ആ നമുക്ക് തുടങ്ങാം, ഇതിപ്പോൾ കട്ട് ചെയ്തോളാനേ. ആ ശരി. ആ അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു 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 ആഗ്രഹം. അതെ, എന്ത് സംവരണം? സംവരണം ഇവിടെ മിണ്ടരുത്. സംവരണം വരെ ജാതി വ്യവസ്ഥ വരെ, അവനവൻ ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച ജാതിയുടെ പേരിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാനുള്ള അവകാശം ഒരു മനുഷ്യനുണ്ട്. അതിനെ സംവരണം എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിൽ ജാതി വ്യവസ്ഥ എടുത്തു കളയണം, പക്ഷെ സംവരണം എടുത്തു കളയേണ്ട ഒരാവശ്യവുമില്ല. അതങ്ങനെ തന്നെ തുടരണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു ആഗ്രഹവും അതുതന്നെയാണ്. അതുകൊണ്ട് സംവരണം വേറെ, ജാതി വ്യവസ്ഥ വേറെ കേട്ടോ. ജാതിയിൽ അധിഷ്ഠിതമല്ല സംവരണം, സംവരണത്തിൽ അധിഷ്ഠിതമാണ് ജാതി. ഓക്കെ, എന്തൊരറിവല്ലേ എനിക്ക്. എന്താണ്? ആ എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, എൻ്റെ മോളാണെങ്കിൽ വേറൊരു അന്യജാതിക്കാരനുമായിട്ട് പ്രേമത്തിലേ കല്യാണം നടത്തി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ സമ്മതിച്ചില്ല. എൻ്റെ കാര്യം എന്ന് വെച്ചാലേ, ഈ കല്യാണം ഇപ്പം നടത്തി കൊടുക്കാം, നടത്തി കൊടുത്തതിന് ശേഷം ഉണ്ടാവുന്ന കുട്ടി ഏത് ജാതിയിൽ വളർത്തും? അവൻ്റെ ജാതിയിൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുലവും ജാതിയൊക്കെ അന്യം നിന്ന് പോവില്ലേ? അത് ഞാൻ സമ്മതിക്കില്ല എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. അതായത് എൻ്റെ മകൾക്ക് മൂന്നാല് അമ്മാവന്മാരുണ്ട് കേട്ടോ. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അളിയന്മാരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക പരിഗണന നമ്മൾ കൊടുക്കാറുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരമാണല്ലോ. അപ്പം മകളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ അവരുമായിട്ട് കൂടിയാലോചിച്ചു. അപ്പോൾ അവർക്ക് അന്യമതത്തിലും അന്യജാതിയിലും പെട്ട ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക പുരോഗമനം കുടുംബത്തിൽ കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ച് അവരൊന്ന് വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ച് ഞാൻ ആ കല്യാണത്തെ എതിർത്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ എതിർപ്പല്ലായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അന്യൻ്റെ കുട്ടി, അതായത് ഒരു അന്യകുട്ടി മതപരിവർത്തനം നടത്തുമ്പോൾ അതിന് കൂട്ടി നിൽക്കാനും, അതുമാത്രമല്ല ഏതെങ്കിലും കുട്ടികൾ ഒളിച്ചോടിക്കഴിഞ്ഞാൽ അവർക്ക് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്യാനും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു പുരോഗമന ചിന്താഗതി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജാതി വ്യവസ്ഥയ്ക്കെതിരല്ല കേട്ടോ. അതെ, പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് കേരളത്തിൽ വനിതകൾക്ക് ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. കാരണം ഇന്നും കേരളത്തിലെ വനിതകൾ അടുക്കളയിൽ അടച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വിഷമം എനിക്കുണ്ട്, മനസ്സിലായോ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ ഇനി അരങ്ങത്തേക്ക് കൊണ്ടുവരണം, ഡാൻസ് കളിപ്പിക്കണമെന്നല്ല, അതായത് ഉയർന്ന പദവികളിലേക്ക് സ്ത്രീകൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു നടപടിയിലേക്കാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് സ്ത്രീയും പുരുഷനും സമന്മാരാണെന്നുള്ള മുദ്രാവാക്യം എഴുതി വെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ വനിതാ ടോയ്ലറ്റുകളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളും ഞാൻ പൊളിച്ചു കളയും. എൻ്റെ വീട്ടുകാർ പോകുന്ന സ്ഥലത്തുള്ള ടോയ്ലറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നാട്ടുകാരുടെ കാര്യമാണ് പറഞ്ഞത്. അതെല്ലാം ഞാൻ പൊളിച്ചു കളയും, മനസ്സിലായോ. സ്ത്രീ പുരുഷനും തുല്യരാണ് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇത്രയും പുരോഗമന ചിന്താഗതിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ഇവിടുത്തെ ഈ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച് അടിയും കൊണ്ട് പുളിയും കുടിച്ച് ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് നോക്കി ആ പാർട്ടിയിൽ ചാടിച്ചാടി നിന്ന് അതൊന്നും എനിക്ക് പറ്റില്ല.
അതുകൊണ്ടാണ് ഞാൻ ഇത്തരം പുതിയ പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഈ വാർത്തയൊക്കെ നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്ത് എൻ്റെ ചിരിച്ചോണ്ടിരിക്കുന്ന പടമൊക്കെ നല്ലോണം കൊടുത്ത് ഇങ്ങനെ നല്ല വീഡിയോ ഒക്കെ കാണിച്ച് മനസ്സിലായോ, എന്നെ ഒന്ന് ജനങ്ങൾക്കിടയിൽ ശ്രദ്ധാലുവാക്കി മാറ്റിത്തരണം. അടുത്ത ഇലക്ഷന് സ്വതന്ത്രനായിട്ട് നിന്ന് വല്ല മന്ത്രിയോ വല്ലതും ഒക്കെ ആകാനുള്ളതാണേ. അപ്പം ശരി, എല്ലാവർക്കും നന്ദി. കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ചായ വടയൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോയാൽ മതി. പറ്റുമെങ്കിൽ എനിക്കും കൂടി ഒരെണ്ണം വാങ്ങിച്ചു തന്നേക്ക്. ഓസിന് കഴിച്ച് ശീലിച്ചു പോയി, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കല്ലേ. അപ്പം ശരി.